പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അഭിഷേകത്തിന്റെ ദിനങ്ങളെന്ന ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ടൈം സോണുകളിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുകൃതരായ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ വിനീതമായ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ദിനങ്ങളെന്ന ഈ ശുശ്രൂഷയിലൂടെ അനേകം വ്യത്യസ്തമായ സന്ദേശങ്ങൾ വ്യത്യസ്തമായ അഭിഷക്തന്മാരിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാത്മീക ചിന്തയെ ഇന്നോ പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ാണ് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ അവിടെ റൂഹ് എന്നൊരു പദത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സവിസ്തരം വിവരിക്കുന്നതും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ന്യൂമ എന്നൊരു പദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നൊരു ഗ്രീക്ക് പദത്തോട് ചുറ്റപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ായും നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ നാം പഠിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിതമായ ശുശ്രൂഷകൾ ചെയ്ത അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ തികഞ്ഞ നിറവിൽ നിന്നുകൊണ്ട് അനുഗ്രഹിതമായ ശുശ്രൂഷകൾ ചെയ്ത വിടുതലുകൾ ചെയ്ത ദൈവദാസന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ കുറച്ചു മുൻപ് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. ഇതാ പത്രോസൊക്കെ വരുമ്പോൾ ദേവാലയത്തിന്റെ മുൻപിലിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ തന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിന്റെ മേലേക്ക് പകർന്നു കഴിഞ്ഞാൽ അത് വലിയ വിടുതലായി മാറുമെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ബൈബിൾ ഉടനീളം പഠിച്ചു വരുമ്പോൾ പരിശുദ്ധയാത്മാവിനാൽ വലിയ ചലനങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ കഷ്ടതയിലേക്ക് തിരഞ്ഞെടുത്തവരും കഷ്ടതയിലേക്ക് എടുത്തു ചാടിയവരെയും നമുക്ക് കാണുവാൻ കഴിയും. ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ കേട്ടതിന് അനുസരിച്ച് കഷ്ടതയെ ജീവിതത്തിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന്റെ സഞ്ചാരവീഥികളിൽ തിരഞ്ഞെടുത്ത അനേകം ഭക്തന്മാരെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. ഞാൻ അത്തരം ഒരു ചിന്തയെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ കഷ്ടതയിലേക്ക് എടുത്തു ചാടിയവരെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കഷ്ടതയിൽ ദൈവഹിത പ്രകാരം എടുത്തു ചാടിയവർ, അഭിഷേകത്തോടെ എടുത്തു ചാടിയവർ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എടുത്തു ചാടിയവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. അവരുടെ സ്ഥിതിയെ മാറ്റേ, അവരുടെ അവസ്ഥകളെ മാറ്റേ, കഷ്ടതയ്ക്കകത്തു നിന്ന് ഒരു ഉദാഹരണത്തെ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ തന്നെ പ്രാരംഭദശകത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, പ്രിയ ദൈവമക്കളെ, ദൈവം നിയോഗപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ദൈവം നിയോഗപ്രകാരം നീ കഷ്ടത തിരഞ്ഞെടുത്ത അതിനകത്ത് നീ എടുത്തു ചാടിയ ചിലപ്പോൾ മുങ്ങിപ്പോകുമെന്ന് നിനക്ക് തോന്നാം, കഷ്ടതയിൽ ചിലപ്പോൾ താന്നുപോകുമെന്ന് തോന്നാം, അതിനകത്തു നീ തകരുമെന്ന് തോന്നാം. പക്ഷേ ദൈവാത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, അതിനകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകളെ നമുക്ക് മുൻപിൽ കാട്ടിത്തരുമ്പോൾ വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ പരാജയപ്പെടത്തില്ല കേട്ടോ, നിങ്ങൾ തകരത്തില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടുന്ന വഴിയെ എൻ്റെ ദൈവം അവിടെ തുറക്കുക തന്നെ ചെയ്യും. നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിനകത്ത് നമ്മുടെ ലോകരക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശിയുമായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൊന്നു നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 30 വർഷത്തെ ജീവിതത്തിന് അവസാനത്തെങ്കിൽ തൻ്റെ ശുശ്രൂഷകളുടെ 3.5 വർഷം തുടങ്ങുന്നതിന് മുൻപ് യേശു യോർദാൻ നദിയിൽ യേശു സ്നാനമേറ്റു കഴിയുമ്പോൾ യേശുവിനെ പരിശുദ്ധയാത്മാവ് ഒരു മരുഭൂമിയിലേക്ക് നടത്തുകയാണ്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, പരിശോധനയ്ക്ക് വേണ്ടി. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഈ പശ്ചാത്തലം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു നിമിഷം അവിടെ നോക്കണേ. അവിടെ പറയുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം പഠിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യേശുവിനെ പരിശുദ്ധയാത്മാവ് നിർ
നിർബന്ധിച്ചു എന്നൊരു പദം കൂടെ കാണുവാൻ കഴിയും. നിങ്ങളെ ഭാഗം ഒന്ന് നോക്കണേ. യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. 40 ദിവസത്തെ നീണ്ട ഉപവാസത്തോട് നിൽക്കുന്ന യേശുവിന് മുൻപിലേക്ക് പിശാച് സാത്താൻ ഒരു പരിശോധനയുമായി ഒരു പരീക്ഷയുമായി കടന്നു വരികയാണ്. യെരുശലേമിനും ചാവുകടലിനും ഇടയിലുള്ള യഹൂദ മരുഭൂമിയാണ് ഈ പശ്ചാത്തലങ്ങൾ അരങ്ങേറുന്ന വേദി എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കണേ, 3 വിധ പരീക്ഷകളാണ് യേശുവിന്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ മരുഭൂമിയിലേക്ക് എത്തപ്പെട്ട 40 ദിവസത്തെ നീണ്ട ഉപവാസത്തിന്റെ പശ്ചാത്തലത്തിലിരിക്കുന്ന യേശുവിന് മുൻപിലേക്ക് 3 പരിശോധനകൾ വരികയാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വേളയിൽ എല്ലാം തകിടം മറിക്കത്തക്ക വിധത്തിൽ 3 പരിശോധനകൾ കടന്നു വരികയാണ്. 1ാമത്തെ പരിശോധന എന്ന് പറയുന്നത്, ഈ കല്ലപ്പമായി തീരുവാൻ നീ കൽപ്പിക്കുക എന്ന് പിശാച് യേശുവിനോട് പറയുകയാണ്. എന്താണ്? നീണ്ട ഉപവാസത്തിന്റെ വിശപ്പിലും ക്ഷീണത്തിലും ഇരിക്കുന്ന യേശുവിന് മുൻപിലേക്ക് പിശാച് ഒരു വലിയ പരിശോധനയുടെ ആയുധം ഇറക്കുകയാണ്. ഇതിനെ പറയുന്നത് ജഡമോഹം എന്നാണ്. അതായത് തന്റെ ഇച്ഛകൾക്കും തന്റെ ആഗ്രഹങ്ങൾക്കും തന്റെ ഇഷ്ടത്തിനുമനുസരിച്ച് ദൈവഹിതത്തെ മാറ്റിയെടുക്കുവാൻ പിശാച് യേശുവിനോട് പറയുകയാണ്. എന്നാൽ യേശു അത് കേൾക്കുമ്പോൾ യേശു വചനത്തിൽ നിന്ന് മറുപടി പറഞ്ഞ് അതിന്മേൽ ജയമെടുക്കുകയാണ്. യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാത്രേ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ആ പിശാചിനെ അവിടെ ആ പരീക്ഷയിൽ നിന്ന് ജയം നേടുകയാണ്. അടുത്തത് 2ാമത്തെ പരിശോധനയിലേക്ക് കടന്നു വരികയാണ്. 2ാമത്തെ പരിശോധനയിലേക്ക് വരുമ്പോൾ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രഹത്തിൽ നിർത്തി അവിടെ നിർത്തിക്കൊണ്ട് പിശാച് യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കണേ, അവിടെ പിശാച് ഈ ദേവാലയത്തിന്റെ അഗ്രഹത്തിൽ കൊണ്ട് നിർത്തി ആ സർവ്വത്തിനെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് തീ താഴേക്ക് ചാടാൻ പറയുന്നു. അത് പറയുമ്പോൾ തന്നെ പിശാച് അത് പറയുന്നത് എങ്ങനെയാ? ദൈവ വചനം ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നീ യഹോവ പറയുന്നുണ്ടല്ലോ നീ താഴേക്ക് ചാടിയാൽ നിന്റെ കാല് തല്ലിൽ തട്ടാതെയും ഒരു തരത്തിലുള്ള ദുരിതങ്ങളും സംഭവിക്കാതെ നിന്നെ കരുതാമെന്ന് വചനം പറയുന്നത് കൊണ്ട് നീ കഷ്ടതയിലേക്ക് എടുത്തു ചാടാൻ പറയുകയാ. അപ്പോഴും യേശു പറയുകയാ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ഈ ഭാഗത്തു നിന്നുകൊണ്ടൊരു ചിന്ത പറയട്ടെ. പിശാചിനെ ആദ്യ പരീക്ഷയിൽ എന്റെ യേശു ക്രിസ്തു എന്താ ചെയ്തത്? വചനം ഉദ്ധരിച്ച് പിശാചിനെ ശാസിച്ചപ്പോൾ 2ാമത്തെ പരിശോധനയിൽ അവൻ വചനമെടുത്തു പരിശോധിച്ചു. അല്ലേ, വചനത്തിൽ നിന്നെടുത്ത് യേശുവിനോട് സംസാരിക്കുകയാണ്. പക്ഷേ പരിശോധനയും പിശാചിന്റെ തന്ത്രവും ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നാലും ഏത് വചനത്തെ മുൻനിർത്തി വന്നാലും അഭിഷേകം പ്രാപിച്ച ദൈവജനം അത് തിരിച്ചറിഞ്ഞ് അതിന്റെ മേൽ ജയമെടുക്കാൻ കഴിവുള്ളവരായി നമ്മൾ മാറണം. ഈ അഭിഷേകത്തിന്റെ ദിനങ്ങളെന്ന ഈ ദിവസങ്ങളിലെ അനുഗ്രഹീതമായ ചിന്തകൾ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പ്രാരംഭത്തിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടുവന്നു തരുന്ന, പിശാച് നിങ്ങൾക്ക് മുൻപിൽ ഒരുക്കി തരുന്ന ഈ പരിശോധനകളും ഈ കഷ്ടതകളും അവൻ വചനം ഉദ്ധരിച്ച് വചനത്തെ ആധാരമാക്കി നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, അത് തിരിച്ചറിയുന്ന നമ്മൾ അതിന്മേൽ ജയമെടുക്കണം. വചനമല്ലേ എന്ന് കരുതി നമ്മൾ തോറ്റുകൊടുക്കരുത്. അഭിഷേകത്തോടെ നാം അതിനെ തിരിച്ചറിയാൻ തയ്യാറാകണം. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിച്ചു നോക്കണേ. വിശുദ്ധ ബൈബിൾ പഠിച്ചു നോക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദാമിനെയും ഹൗവയെയും പിശാച് വഞ്ചിച്ചതെങ്ങനെ? ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ദൈവവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മീയമായ ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവരെ പറ്റിച്ചത്. അതുപോലെ നോക്കണേ, ഒരിക്കൽ പൗലോസിന് മുൻപിലേക്ക് ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ വന്നിട്ട് അവൾ വിളിച്ചു പറയുകയാ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ, ഇവർ രക്ഷാവചനം നമ്മളോട് പറയാൻ വന്നവർ എന്നൊക്കെ പറഞ്ഞ് ദൈവ വചനമെടുത്ത് അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന ഭാവത്ത് അവർ വചനത്തെ വളച്ചൊടിച്ച് പാപത്തിന്റെ വഴിയിലേക്ക് നിന്റെ ദർശനത്തെ നശിപ്പിക്കുവാൻ, നിന്റെ നിയോഗത്തെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ അതിനകത്ത് എന്റെ ദൈവജനം പരിശുദ്ധാത്മ നിയോഗത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ അതിന്മേൽ ജയമെടുക്കാൻ കഴിയുന്നവരായി തീരണം. ഇന്ന് വളരെ ശാന്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം
ജീവിതത്തിൽ വരുന്ന, നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വരുന്ന പരിശോധനകളിലോ കഷ്ടതകളിലോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളിലോ ദൈവവചനത്തെ മുറുകെ പറ്റുന്നവരോ അഭിഷേകത്തിന്റെ നിയോഗത്തോടെ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നവരുമായി നമ്മൾ മാറണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പരീക്ഷ കടന്നു വരികയാണ്. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുവന്നിട്ട് സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും എല്ലാം യേശുവിനെ കാണിക്കുക. എന്നിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ ഇതൊക്കെ ഞാൻ നിനക്ക് തന്നേക്കാം, ഇതൊക്കെ നിനക്ക് തന്നേക്കാം, പക്ഷെ നീ ഒറ്റ കാര്യം ചെയ്യണം, എന്നെ ഒന്ന് വണങ്ങി നമസ്കരിക്കണം, എൻ്റെ മുൻപിലൊന്ന് നീ മുട്ടുകുത്തണം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്ന ലോകവും ഈ രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും ഞാൻ നിനക്ക് തന്നേക്കാം. എന്നാൽ അവിടെ യേശുവിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? പിശാചിനോട് പറയാം, നീ എന്നെ വിട്ടുപോകോ, ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണ്. ഞാനതിനെ ഇങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പിശാജ് പറയുകയാണ്, യേശുവേ നിനക്കറിയാമോ നീ ലോകത്തിൽ വന്നത് എന്നെ ജയിക്കാനല്ലേ, എന്നെ തോൽപ്പിക്കാനല്ലേ, എൻ്റെ അധികാര പരിധിയിലിരിക്കുന്ന ഈ മനുഷ്യവർഗത്തെ രക്ഷിക്കാനല്ലേ നീ ലോകത്തിൽ വന്നത്. നീ ഇവിടെ എന്നെ ഒന്ന് നമസ്കരിച്ച, എനിക്ക് മുൻപിലൊന്ന് വണങ്ങി തന്ന, ഞാനുമായിട്ടൊരു കോംപ്രമൈസിന് നീ തയ്യാറായ, കാൽവറിയിലെ ക്രൂസ് നിനക്ക് വേണ്ട, നിന്റെ തലയിൽ വെക്കാൻ പോകുന്ന മുൾക്കിരീടങ്ങൾ നിനക്ക് വേണ്ട, നിന്റെ കൈകാലുകൾ ആണിയിൽ തൂങ്ങപ്പെടേണ്ട കാര്യമില്ല, നീ അർദ്ധനഗ്നനായി നടക്കേണ്ടുന്ന കാര്യമില്ല, നീ ദാഹിക്കേണ്ട കാര്യമില്ല, നീ അപമാനമേൽക്കേണ്ട കാര്യമില്ല, നീ തുപ്പലേൽക്കേണ്ടുന്ന കാര്യമില്ല, നിനക്കു വേണ്ടി ഇതൊന്നും സഹിക്കാതെ തന്നെ ഈ ലോകത്തെ ഞാൻ നിനക്ക് തരാം, ഇതിനകത്തുള്ള മനുഷ്യനെ ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. നിങ്ങൾ നോക്കണേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന പരിശോദ്ധാത്മാവിനാൽ പരിശോധനകളിലേക്ക് കടന്നു ചെന്ന യേശുവിനോട് പിശാച് പറയുകയാണ്, യേശുവേ നിനക്ക് ഈ കഷ്ടത സഹിക്കണ്ട, നീ ഇങ്ങനെ നിലവിളിക്കേണ്ടി വരത്തില്ല, മൂന്നര വർഷങ്ങൾക്കപ്പുറം നിനക്ക് സംഭവിക്കാൻ പോകുന്ന സകല അനർത്ഥത്തെയോ ഇന്നു പകൽ ഞാൻ ഒഴിവാക്കി തരാമെന്ന് പിശാച് പറയുമ്പോൾ എന്റെ യേശു പറയുകയാണ്, പിശാചെ നീ വിട്ടുപോ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട്, നീയുമായിട്ട് രമ്യതയിൽ വന്നിട്ട് എനിക്കൊരു അനുഗ്രഹവും വേണ്ട, എനിക്കൊരു നന്മയും വേണ്ട, നിന്നെ സ്നേഹിച്ചിട്ട് നിന്നെ നമസ്കരിച്ചിട്ട് ക്രൂസ് ഒഴിവാകുമെങ്കിൽ ആ ക്രൂസിന് വേണ്ടി ഞാൻ ശ്രമിക്കത്തില്ലെന്നൊരു തീരുമാനം. നിങ്ങൾ നോക്കണേ, ഞാൻ പലപ്പോഴും ഈ ഭാഗം പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എന്നെ വല്ലാതെ പ്രചോദിതമാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ജീവിതത്തിൽ പലതിനോടും കോംപ്രമൈസ് ചെയ്യുമ്പോൾ, പലതിനും മുൻപേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ദൈവഹിതമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാര്യം സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിധയപ്പെട്ടു കൊടുക്കുമ്പോൾ, ഇവിടെ നോക്കണേ, യേശു പറയുകയാ, ഞാൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നാലും എൻ്റെ കൈകാലുകൾ അണിയടിക്കേണ്ടി വന്നാലും എൻ്റെ ശരീരം മുഴുവൻ ചാലുപോലെ കീറി ിയപ്പെടേണ്ടി വന്നാലും ഞാൻ നഗ്നനായി നിൽക്കേണ്ടി വന്നാലും എന്റെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പേണ്ടി വന്നാലും എന്റെ വസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റിയാലും ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. പിശാചേ നിനക്ക് മുൻപേ ഞാൻ നിന്നെ നമസ്കരിക്കത്തില്ലെന്ന് ഒരു തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് യേശുവിനെ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്താൽ പലതും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇന്ന് അഭിഷേകത്തിന്റെ ദിനങ്ങളിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാം, എന്റെ ശക്തിയെ എന്റെ അഭിഷേകത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല, ഒന്നിനോടും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഒരു ശക്തിയോടും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഒരു സാഹചര്യത്തോടും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. കഷ്ടതയെങ്കിൽ കഷ്ടത, തകർച്ചയെങ്കിൽ തകർച്ച, പരാജയമെങ്കിൽ പരാജയം അതിനകത്ത് കിടന്നാലും പിശാച് നിന്നോട് കോംപ്രമൈസ് ചെയ്യത്തില്ലെന്ന് ഒരു തീരുമാനമെടുക്കും കഴിയുമെങ്കിൽ ഇന്നു പക നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയവ ചെയ്യും. പ്രിയ ദൈവമക്കളെ, ശാന്തമായി നാം വചനത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. അവിടെ യേശുവിനെ നിങ്ങൾ നോക്കണേ, യേശുവിനോട് പിശാച് പറഞ്ഞത് മുഴുവൻ യേശു നിഷേധിക്കുക. നിഷേധിച്ചിട്ട് അവിടെ നിന്ന് യേശു ജയിച്ച് പുറത്തു വരികയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഒരു ദൂതെന്ന പോലെ നിങ്ങളോട് വിളിച്ചു പറയാം, നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത്, അവസ്ഥകൾക്കകത്ത്, നേട്ടങ്ങൾക്ക് വേണ്ടി പലരും കോംപ്രമൈസിന് നിന്നോട് പറയുമ്പോൾ, വചനത്തെ ഒന്ന് മറച്ചു പിടിക്കാൻ പറയുമ്പോൾ, നിന്റെ അഭിഷേകത്തെ ഒന്ന് ഒതുക്കാൻ പറയുമ്പോൾ, അതിനു മുൻപിൽ വിധേയപ്പെടാതെ നീ കഷ്ടത സഹിച്ച, നീ കഷ്ടത ഏറ്റെടുത്ത, നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയ നീ നിലനിൽക്കുന്നെങ്കിൽ, ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ യേശുവിനെ നിങ്ങൾ നോക്ക, കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ട് അവൻ കാൽവറിയിൽ തൂങ്ങപ്പെടേണ്ടി വന്നു, അവൻ കല്ലറയിൽ അടക്കപ്പെടേണ്ടി വന്നു. എന്നാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ കല്ലറയെ ഭേദിച്ച് എന്റെ യേശു പുറത്തു വന്നു.
പ്രിയദൈവ മക്കളെ, ഇന്നു പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കഷ്ടതയ്ക്കകത്ത്, നിന്റെ പ്രശ്നങ്ങൾക്കകത്ത്, നിന്റെ പ്രതിസന്ധിക്കകത്ത് നീ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ കല്ലറ വരെ നീ നീങ്ങിയെന്ന് വരാം, ചിലപ്പോൾ ക്രൂശിൽ കിടന്നതുപോലെ നീ തകരപ്പെടേണ്ടി വന്നെന്ന് വരാം, നീ നിന്ദിക്കപ്പെടേണ്ടി വന്നെന്ന് വരാം, നീ അപമാനിക്കപ്പെടേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയാം, അതിനകത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടിയുള്ള വഴി തുറക്കും, എൻ്റെ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കുഞ്ഞേ, നീ തകരാൻ സമ്മതിക്കത്തില്ല, നീ പരാജയപ്പെടാൻ സമ്മതിക്കത്തില്ല. കാൽവറിയിൽ മരിച്ച, ഗോൽഗോത്തയിൽ നീ മരിച്ച, യോസേഫിന്റെ കല്ലറയിൽ നീ അടക്കപ്പെട്ട, അതിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു യേശു ജീവിക്കുന്നുണ്ട്, ഒരു യേശു ജീവിക്കുന്നുണ്ട്. ആ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയദൈവ മക്കളെ, ഞാൻ ആ ഭാഗത്തെ അവിടെ വിടുകയാണ്. അത് കഴിഞ്ഞ് നാം മുന്നോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവഹിതപ്രകാരം കഷ്ടതകൾ ഏറ്റെടുത്ത ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് പറഞ്ഞു. നിങ്ങളവിടെ നോക്കണേ, അവിടെ പറയുകയാ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവിടെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാ, ഏ യോസേപ്പുമായി കൂടി വരുന്നതിന് മുൻപ് മറിയ എന്ന് പറയുന്ന ഈ കന്യക ഗർഭിണിയായി മാറുകയാണ്. യഹൂദന്മാരുടെ വിവാഹ സമ്പ്രദായം അനുസരിച്ചും യഹൂദന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളനുസരിച്ചും നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷമോ അല്ലെങ്കിൽ അതിലധികം വർഷങ്ങളോ എടുത്ത് അതിനുശേഷം അവരുടെ ജീവിതത്തിൻ്റെ വിവാഹത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ആ കാലയളവിലൊക്കെയും അവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന് വിശേഷിക്കപ്പെടുമെങ്കിലും രണ്ട് വ്യത്യസ്തമായ ഭവനങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവർ താമസിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും അവർ നിശ്ചയിച്ച് ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച് അവൻ അവൻ്റെ ഭാര്യയായ പെൺകുട്ടിയെ അല്ലെങ്കിൽ വധുവിനെ അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുകയാണ്. എന്നാൽ ഈ വിവാഹ കാലയളവിൽ ആ വധുവും വരനും വിശുദ്ധരായി നിൽക്കുവാൻ ഒരു തരത്തിലുള്ള കലങ്കവുമില്ലാതെ അവർ നല്ല നിർമ്മലതയോടെ ജീവിക്കണമെന്ന് പറയുന്നു. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 13-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിവാഹ സമയത്ത് അല്ലെങ്കിൽ ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിനിടയിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ വധുവും വരനും എങ്ങനെയായിരിക്കണമെന്ന് വചനം പറയുകയാണ്. അവിടെ പറയുകയാണ്, ഒരു വിധത്തിലെങ്കിലും ഈ പെൺകുട്ടി അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം മറിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ. മറിയെക്കുറിച്ച് പറയുകയാ, അവൾ വിവാഹം നിശ്ചയിച്ച് യോസേപ്പിന് വേണ്ടി കത്തിരിക്കുമ്പോൾ അവളോട് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷയായി പറയുകയാണ്, മറിയേ, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, നീ ഇതാ മാനവകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തമശിഹായ്ക്ക് ജനനം നൽകുമെന്ന് മറിയയോട് പറയുമ്പോൾ മറിയ പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, മറിയയ്ക്ക് മുൻപിലുള്ള പ്രതിസന്ധി എന്താണ്? പരിശുദ്ധാത്മാവ് നിമിത്തം, പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിമിത്തം കഷ്ടത തിരഞ്ഞെടുത്ത് മറിയയ്ക്ക് മുൻപിൽ കടന്നു വരുന്നത് എന്താണ്? അവൾക്ക് മുൻപ് കല്ലേറുകൊണ്ട് മരിക്കപ്പെടേണ്ടുന്ന അവസ്ഥയിലേക്ക് അവൾ മാറ്റപ്പെടുകയാണ്. അവൾ പറയുകയാണ്, അവളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് അവളുടെ സ്വപ്നങ്ങൾ തകരുകയാണ്, അവളുടെ ദർശനങ്ങൾ തകരുകയാണ്. അവൾ പ്രതീക്ഷയോടെ സ്വപ്നം കണ്ട അവളുടെ ഭർത്താവ് അല്ലെങ്കിൽ അവളുടെ വരൻ യോസേപ്പിനെ അവൾ മറക്കേണ്ടി വരികയാണ്. അവളുടെ ജീവിതങ്ങൾ അവൾക്ക് മുൻപിൽ പ്രതിസന്ധികളായി മാറുമ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ സുഖവും എൻ്റെ നന്മയും എൻ്റെ നേട്ടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഹിതത്തിന് മുൻപ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങയ്ക്ക് മുൻപ് എന്നെ തന്നെ ഞാൻ വിധേയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് മറിയ ഒരു തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ നോക്കണേ, മറിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ അവളെക്കുറിച്ച് അന്നു മുതൽ ആളുകൾക്ക് മുൻപിൽ അപമതിപ്പായി മാറുകയാണ്. മറിയയെക്കുറിച്ച് പറയുകയാണ്, യോസേപ്പ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കും
പ്രവേശിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഈ മറിയ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ ദർശനവും എൻ്റെ സ്വപ്നവും എൻ്റെ താല്പര്യങ്ങൾക്കുമൊക്കെ വിപുലമായി സഞ്ചരിച്ച് അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ അവൾ വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവളെ ഇനി സ്നേഹിക്കാനോ അവളെ വിവാഹം കഴിക്കാനോ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോസേപ്പ് അവളെ ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് യോസേപ്പിനോട് പറയുകയാ, യോസേപ്പെ നീ അങ്ങനെ ഉപേക്ഷിക്കരുത്, എന്റെ വാക്ക് കേട്ട് വാക്തത്വത്തിന് വേണ്ടി അവൾ സമർപ്പിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞ് യോസേപ്പിനോട് സംസാരിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എന്താണെന്നറിയാമോ, ഈ മറിയയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുൻപിൽ വലിയൊരു ബുദ്ധിമുട്ട് വരികയാണ്. അവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അവൾ നിന്ദിതമായി മാറണം. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് വരെ പ്രമാണം പറയുകയാണ്. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുത്ത് എന്റെ കുടുംബം നശിച്ചാലും എന്റെ സാഹചര്യം നശിച്ചാലും ഞാൻ മരിച്ചു വീഴപ്പെടേണ്ടി വന്നാലും എനിക്ക് സാരമില്ല, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കുമെന്ന് അവൾ തീരുമാനമെടുത്തപ്പോൾ എന്റെ ദൈവം അവളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി, അവളുടെ സാഹചര്യത്തിന് എന്റെ ദൈവം മാറ്റം വരുത്തി. നിങ്ങൾ നോക്കണേ, 9 മാസവും 9 വിനാഴികയും ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഈ ഇസ്രായേലിലൂടെയും ഈ യഹൂദയിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവളെ കാണുന്ന മനുഷ്യർ അവളെ നോക്കി പറയുകയാണ്, നീ ഒരു വേശ്യാസ്ത്രീയല്ലേ, നീ ഒരു അപമാനിതയല്ലേ, ഒരുവനുമായി വിവാഹം നിശ്ചയിച്ചു വെച്ചിട്ട് നിന്റെ ജീവിതത്തെ നീ നല്ല രീതിയിൽ സൂക്ഷിക്കാത്തവളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ പരിഹസിച്ച് നടന്നു, അവളെ അപമാനിച്ചു നടന്നു. അവൾക്ക് പറയാൻ മറുപടികളില്ല, അവൾക്ക് തെളിയിക്കാൻ തെളിവുകൾ, അവൾക്കൊന്നും പറയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടതിന്റെ പേര് അവൾ നിന്ദിക്കപ്പെടുകയാണ്, സ്വന്തം കുടുംബത്തിൽ അവൾ അപമാനിക്കപ്പെടുകയാണ്, സഹോദരങ്ങൾക്ക് മുൻപിൽ അവൾ അപമാനിതയാകുകയാണ്, സമൂഹത്തിൽ അവൾ നിന്ദിക്കപ്പെടുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കണേ, 9 മാസങ്ങൾ കഴിഞ്ഞു, 9 വിനാഴികകൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അവൾ ഒരു കുഞ്ഞിനെയും കരത്തിൽ പിടിച്ചു നടക്കുമ്പോൾ അവളെ നോക്കി ലോകം പറയുകയാ, ഇമ്മാനുവേ. അവളുടെ കരത്തിൽ ഇരിക്കുന്നത് ആരാന്നറിയാമോ? ഒരു ഇമ്മാനുവേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം നമ്മോടുകൂടെ. എന്താ അതിന്റെ അർത്ഥം എന്ന് ഞാൻ ഇങ്ങനെ പറയും, പ്രിയരെ, ഒരിക്കൽ നിന്ദിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടതിന്റെ പേര് സമൂഹം കളിയാക്കിയ, സമൂഹം അപമാനിച്ച, സമൂഹം മാറ്റി നിർത്ത മറിയെ കുറിച്ച് പറയുക, ഇവൾ ഇമ്മാനുവേലാണ്, ഇവളുടെ കൂടെ ദൈവമുണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ അവളുടെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ. ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയ മാതാക്കളോട്, പ്രിയ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയും നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയും നിന്നെ തകർത്തു കളഞ്ഞെങ്കിലും നിന്നെ അപമാനിച്ചെങ്കിലും നിന്നെ പരാജയപ്പെടുത്തിയെങ്കിലും നിനക്ക് നിന്നയ്ക്ക് കാരണമായെങ്കിലും ഇന്ന് പകൽ ഞാൻ ദൈവനിയോഗത്തോടെ വിളിച്ചു പറയാം, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിട്ടാണ് നീ നിന്ന വഹിച്ചതെങ്കിൽ, നീ അപമാനത്തെ വഹിച്ചതെങ്കിൽ നീ പരാജയപ്പെടാ, നീ തകരാ. എന്റെ ദൈവം സമ്മതിക്കത്തില്ല, എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ ദൈവ മക്കളെ, ശാന്തമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, ദൈവഹിതത്തിന് വിധേയപ്പെട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ ഒരു ചുവടെടുത്ത് വെച്ചിട്ട് ആ ചുവട് നിനക്ക് മുൻപ് ഒരു പരാജയമായി മാറിയിട്ട് സമൂഹം നിന്നെ കളിയാക്കുകയാണോ, കുടുംബം നിന്നെ കളിയാക്കുകയാണോ, അപ്പന് മുൻപിൽ പോലും നിന്റെ നീതിയെ പറയാൻ കഴിയാതെ വണ്ണം നീ അപമാനിതമായി നിൽക്കുകയാണോ, ദൈവാത്മ നിയോഗത്തോടെ ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയാം, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ സാഹചര്യം ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് തകർച്ചയുടെ വക്കിലാണെങ്കിലും, ഏത് പരാജയത്തിന്റെ അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട നീ പരാജയപ്പെടത്തില്ല, നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട, പരിശുദ്ധാത്മാവിന് മുൻപ് സമർപ്പിക്കപ്പെട്ട മറിയയെ ലോകം വിളിച്ചത് നിന്ദിത പേരുകളാണ്. അവനെ ലോകം കളിയാക്കി, അവളെ ലോകം നിന്ദിച്ചു, ആരും അവളെ അംഗീകരിച്ചില്ല. സ്വന്തം ഭർത്താവിനുള്ളിൽ പോലും അവളോടുള്ള സംശയം ഉടലെടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷേ യേശു പറയുകയാ, യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവളെക്കുറിച്ച് ലോകം പറയുന്നത് എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27
ഏഴാം വാക്യം വായിക്കുമ്പോൾ അതിനു മുൻപ് യേശു സംസാരിക്കുന്ന വാക്യങ്ങൾ കാണാം. അതിനുശേഷം ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവാ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ പറയുകയാണ്, മറിയയുണ്ടല്ലോ, യോ യേശുവേ, നിന്നെ ചുമന്ന ഉദരം നീ കുടിച്ച മുലയും നിന്റെ ജീവിതത്തിന് നിനക്ക് ഉടലെടുക്കാൻ നിനക്ക് വേണ്ടി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഗർഭം കൊടുത്ത മറിയയുണ്ടല്ലോ, അവളെ ലോകം ഭാഗ്യവതി എന്ന് വിളിക്കും. കാരണം എന്താണെന്നറിയാമോ, ഇതുപോലത്തെ ഒരു കഷ്ടം സഹിച്ചത് കൊണ്ട്, ഇതുപോലെ അവൾ നിന്ന് സഹിച്ചത് കൊണ്ട്, ഇതുപോലെ അവൾ അപമാനം സഹിച്ചത് കൊണ്ട് അവളെ ഭാഗ്യവതി എന്ന് ലോകം വിളിക്കും. നിങ്ങൾ നോക്കണേ, ചില വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലൂടെ യഹൂദയിലൂടെ അവൾ നടന്നു നീങ്ങുമ്പോൾ അവളെ നിന്ദിച്ചവർ, അവളെ കളിയാക്കിയവർ, അവളെ പരിഹസിച്ചവർ, അവളെ അപമാനിച്ചവർ ഇന്ന് അവളെ നോക്കി പറയുകയാ, കുഞ്ഞേ നീ ഒരു ഭാഗ്യവതിയാ, നീ ഒരു ഭാഗ്യവതിയാ. അത് തന്നെയാ എനിക്ക് പറയാനുള്ള ദൈവ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവനാമത്തിന് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി കഷ്ടത ഏറ്റെടുത്ത, നിന്ന് ഏറ്റെടുത്ത, അപമാനം ഏറ്റെടുത്ത, നിനക്ക് ജീവിതത്തിൽ ഇന്ന് പ്രതിസന്ധികൾ മാത്രമുള്ളെങ്കിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നോക്കണേ, അത് കഴിഞ്ഞ് പറയുകയാ, നീ ചെയ്യാത്ത തെറ്റിന് അവളെ അപമാനിച്ചു കേട്ടോ, അവൾ ചെയ്യാത്ത തെറ്റിന് അവളെ ലോകം ക്രൂശിക്കാൻ ഒരുങ്ങി, അവളെ കല്ലെറിയാൻ പിടിക്കും, അല്ലെ അവളെ കളിയാക്കും, അവളെ നിന്ദിക്കും, പരിഹസിക്കും. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചെയ്യാത്ത തെറ്റിന് അവൾ നിന്ദിക്കപ്പെട്ടാലോ, ചെയ്യാത്ത തെറ്റിന് അവൾ വിസ്തരിക്കപ്പെട്ടാലോ, അവൾക്കു വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. ഇന്ന് പകല് കർത്താവ് എനിക്ക് നൽകിയ ഒരു ആത്മീക ദൂത് ഞാൻ വിളിച്ചു പറയാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, നീ ചെയ്യാത്ത തെറ്റിന് നിന്റെ ഭാഗത്ത് തെറ്റുകളില്ലാഞ്ഞിട്ടോ, നീ അറിയാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവ വാക്കനുസരിച്ച് നീ ചുവട് വെച്ചിട്ട് നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചയിലേക്കും പരാജയത്തിലേക്കും അപമാനത്തിലേക്കും നീങ്ങിയപ്പോ നിന്നെ കുറ്റപ്പെടുത്തുകയും നിന്നെ കളിയാക്കുകയും ചെയ്യുമ്പോൾ, നീ ചെയ്യാത്ത തെറ്റിന് നിന്ദിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്ന് പകര ഒരു ദൂത് കൈമാറുകയാ, നിന്റെ ജീവിതത്തെ അതിനുള്ള മറുപടിയെ എന്റെ ദൈവം അയക്കും, ആ സാഹചര്യങ്ങളെ അവൻ മാറ്റുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ അല്പം കൂടെ കടന്ന് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ നോക്കണേ, ഒരിക്കൽ അബ്രഹാം മിസ്രയീമിലേക്ക് പോകുകയാണ്. മിസ്രയീമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് താൻ അടിമയായിരിക്കുന്ന ഒരു ഹാഗാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഹാഗാർ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നു. അവളുമായി ഒരു അവിടെ ജീവിക്കുമ്പോൾ ഒരിക്കൽ അബ്രഹാമിനും സാറയ്ക്കും ഒരാഗ്രഹം, തങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, തങ്ങൾക്കൊരു അവകാശിയെ വേണം. അവരിലൂടെ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഹാഗാറിലൂടെ ഒരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഹാഗാറിനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഹാഗാറിലൂടെ അവർക്കൊരു കുഞ്ഞു ജനിക്കുകയാണ്. കുഞ്ഞു ജനിച്ചു വരുമ്പോൾ ഹാഗാറിനെ നോക്കണേ, അവൾ വെറും ഒരു അടിമ പെൺകുട്ടി, സാധ്യതകളൊന്നുമില്ലാത്ത, അവകാശങ്ങളൊന്നുമില്ലാത്ത, ഉയർച്ചകളോ മാന്യതകളോ ഒന്നുമില്ലാത്ത ഒരടിമ പെൺകുട്ടി. ഒരിക്കൽ ഈ അടിമ പെൺകുട്ടിക്ക് സ്വപ്നങ്ങൾ ഉടലെടുക്കുകയാണ്, അബ്രഹാമിന്റെ ഭാര്യയായി മാറുകയാണ്. അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ കൈവശമാക്കിയ അവൾ സ്വപ്നങ്ങൾ ഇങ്ങനെ ചേട്ടുകൊട്ടാരം പോലെ പഴുതുകൂട്ടി. ഒരിക്കലിതാ ആ സ്വപ്നങ്ങളൊക്കെ തകർന്നും അവളുടെ മുൻപിൽ വീഴുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് അബ്രഹാമും സാറയും അവളെ ഇറക്കി വിടുകയാണ്. അവൾ ചെയ്ത തെറ്റെന്താണ്? അവൾക്കിടയിൽ എവിടെയൊക്കെയോ ചില അഹംഭാവങ്ങളോട് ഉടലെടുത്തു എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഏതോ ഒരടിമ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന്, വീട്ടിൽ കൊണ്ടുവന്ന് സ്വപ്നങ്ങൾ കാണിച്ച് അവളുടെ ഉദരത്തിലൊരു കുഞ്ഞിനെയും കൈമാറി അബ്രഹാം അവളെ ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുമ്പോൾ എന്താണ്? കയ്യിൽ കുറച്ചപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവളെ ഇറക്കി വിടുമ്പോൾ, നിങ്ങൾ നോക്കണേ, മരുഭൂമിയിൽ ചെല്ലുമ്പോൾ അപ്പം തീർന്നു, തുരുത്തിയിലെ വെള്ളവും തീർന്നു. ഹാഗാറിന് എന്തു ചെയ്യണമെന്നറിയത്തില്ല. അവളുടെ അവസ്ഥ വളരെ ദയനീയമായി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടാവണം. എന്റെ ഭാവനയിൽ ഞാൻ പറയാം, ദൈവമേ, എവിടെയോ ഒരടിമ പെൺകുട്ടിയായി ജീവിച്ച ഞാൻ ഇത് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് സകല സ്വാതന്ത്ര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും സ്വപ്നം കണ്ടിട്ട് അവളെ വെച്ച് അവരുടെ ദൈവമായ ദൈവം യഹോവ എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളും പ്രവചനങ്ങളും എനിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഞാനിതാ തകരപ്പെടാൻ പോകുകയാ, ഞാനിതാ പരാജയപ്പെടാൻ പോകുകയാ. എന്റെ സ്വപ്നങ്ങളും എന്റെ ദർശനങ്ങളും എന്റെ വാക്തത്വങ്ങളും ഇതാ ഈ മരുഭൂമിയിൽ മരിക്കാൻ പോകുകയാ. അവൾ നിലവിളിക്കുമ്പോൾ എന്റെ ദൈവം അവൾക്ക് വേണ്ടി ഉറവ് തുറന്നു. ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ തുരുത്തി വറ്റും, അബ്രഹാമിന്റെ അപ്പത്തിന്റെ കലവറ വറ്റും, പക്ഷേ ഒരിക്കലും വറ്റാത്തൊരു ഉറവ, ഒരിക്കലും തീരാത്തൊരു കലവറ എന്റെ ദൈവത്തിന് സ്വർഗത്തിലുണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന നിനക്ക് മുൻപ് പരാജയം വന്നാലും അതിനകത്ത് എന്റെ ദൈവം വഴി തുറക്കും.
ഇന്ന് പകല് ഞാൻ വളരെ നിയോഗത്തോടെ വിളിച്ചു പറയാം, എവിടെയൊക്കെയോ ചെയ്യാത്ത തെറ്റിനും എവിടെയൊക്കെയോ അറിയാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് എടുത്തു ചാടിയതിൻ്റെ പേര് നിന്ദിക്കപ്പെടുന്ന ആരോടൊക്കെയോ എൻ്റെ കർത്താവ് പറയുകയാണ്, കുഞ്ഞേ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറക്കും. ആ അബ്രഹാമിനെ നോക്കല്ലേ, പിതാക്കന്മാരെ നോക്കല്ലേ, സഹോദരങ്ങളെ നോക്കല്ലേ, അവരുടെ തുരുത്തികൾ വറ്റും, പക്ഷെ വറ്റാത്തൊരു തുരുത്ത് സ്വർഗത്തിലുണ്ട്. ഈ അഭിഷേകത്തിൻ്റെ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവാത്മനിയോഗത്തോടെ നിന്റെ അഭിഷേകത്തോടെ നീ നിലനിന്നോ, നിന്റെ അഭിഷേകത്തോടെ നിന്നോ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിന്നോ, മറിയെ പോലെ ദൈവഹിതത്തിന് വേണ്ടി ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിന്നയെ സ്വയം വഹിച്ചോ. അതിനകത്ത് പരാജയമുണ്ടെങ്കിലും അതിനകത്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മൾ മുൻപോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ കാണുവാൻ കഴിയും. സ്തേഫാനോസിനെ കുറിച്ച് കാണാൻ കഴിയും. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 8-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഇപ്രകാരം കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 8-ഉം 10-ഉം വാക്യങ്ങൾ. 8-ാം വാക്യം ഇങ്ങനെ കാണുന്നു, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ സംസാരിച്ചു ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കണേ, അവിടെ പറയുകയാണ്, അനന്തരം സ്തേഫാനോസ് കൃപയും സത്യവും നിറഞ്ഞവനായി അവർക്കിടയിൽ നിൽക്കുകയാണ്. ആ സ്തേഫാനോസിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ആ സ്തേഫാനോസിന്റെ അറിവിനെക്കുറിച്ചും അവർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവർക്കൊന്നും പറയാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് അവരുടെ അവസ്ഥകൾക്കകത്ത് ആ സ്തേഫാനോസിനെ അവർ കുറ്റം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ പശ്ചാത്തലം ഒന്ന് പഠിച്ചു വരുമ്പോൾ, ആ സാഹചര്യം ഒന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, യഹൂദ ക്രിസ്ത്യാനികൾക്കകത്ത് എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരുമായ രണ്ട് വിഭാഗം ജനത്തെ നമുക്ക് കാണാൻ കഴിയും. യെരുശലേമിലും യഹൂദയിലും താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ അവർ എബ്രായ ഭാഷ സംസാരിച്ചിരുന്നു, എന്നാൽ പാലസ്തീന് പുറത്ത് താമസിച്ചിരുന്ന ജനം അവർ എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അവർ എബ്രായ ഭാഷ ഒട്ടും തന്നെ സംസാരിച്ചിരുന്നില്ലതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദ ക്രിസ്ത്യാനികളെ ഹെലനിസ്റ്റിക് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഈ പശ്ചാത്തലമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ യവനായ വിധവമാരെ എബ്രായ ഭാഷ സംസാരിക്കുന്ന ആളുകൾ കരുതുന്നില്ല എന്നൊരു പരാതി അവർക്കിടയിൽ ഉയരുകയാണ്. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കും ുമ്പോൾ ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി അപ്പോസ്തോലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരു തീരുമാനമെടുക്കുകയാണ്. യവനായ ഭാഷ സംസാരിക്കുന്ന ഒരു 7 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ വിധവമാരുടെ കാര്യങ്ങൾ നോക്കുവാനും ശുശ്രൂഷ കാര്യങ്ങളിൽ ഇടപെടുവാനുമായിട്ട് നിയമിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, അങ്ങനെ നിയോഗിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളായിരുന്നു സ്തേഫാനോസ് എന്ന് പറയുന്നത്. എന്നാൽ സ്തേഫാനോസ് ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ ശുശ്രൂഷയ്ക്കുള്ളൊരു നിയോഗം കിട്ടുകയാണ്. സ്തേഫാനോസ് അവിടെ നിന്നുകൊണ്ട് പുതിയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അവൻ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട സ്തേഫാനോസ് ആലയത്തിന് പുറത്തിറങ്ങി ജനത്തോട് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി, ജനത്തിന് മുൻപ് ദൈവവചന സന്ദേശങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്തേഫാനോസിനെതിരായിട്ട് ജനം പിറുപെറുക്കുവാനും അവനെ കല്ലെറിയുവാനും അവരാലോചിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് സ്തേഫാനോസിന്റെ പ്രസംഗം കാണാൻ കഴിയും. അങ്ങനെ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ അവനെതിരെ എതിർപ്പ് തുടങ്ങുകയാണ്. നിങ്ങൾ നോക്കണേ, ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട സ്തേഫാനോസിന് ദൈവം നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിന്നുകൊണ്ട് സ്തേഫാനോസ് സംസാരിക്കുമ്പോൾ അവനെതിരെ എതിർപ്പുകൾ വരികയാണ്. അവൻ പറഞ്ഞ വാക്കുകൾക്കെതിരെ പ്രതിസന്ധികൾ ഉയരുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കണേ, 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ജനക്കൂട്ടത്തിന് നടുവിൽ അവന്റെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടു. എന്താ കാര്യം എന്നറിയാമോ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവന്, പരിശുദ്ധാത്മാവ് നിമിത്തം പ്രതിസന്ധികളിലേക്ക് കടന്നുപോയവന് അതിനകത്ത് അവൻ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ നോക്കണേ, പരിശുദ്ധാത്മാവ് നിയറിഞ്ഞവനായ സ്തേഫാനോസ് ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവനായിരുന്നു. അവൻ ആലയത്തിൽ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ മാന്യമായ സ്ഥാനങ്ങളും മാന്യമായ അംഗീകാരങ്ങളും തനിക്ക് വേണ്ടുന്നതൊക്കെയും സമ്പാദിച്ചവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ ആ സ്തേഫാനോസ് ഒരു തീരുമാനമെടുക്കുകയാണ്,
അതെനിക്ക് പറ്റത്തില്ല. ദൈവാത്മാവിന്റെ നിയോഗമനുസരിച്ച് അവൻ തെരുവീതികളിലേക്ക് ഇറങ്ങിയപ്പോൾ അവനെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി, അവനെ ആളുകൾ നിന്ദിക്കാൻ തുടങ്ങി, അവനെ പരിഹസിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല കേട്ടോ, അല്പം കൂടെ കടന്ന് അവനെ അവർ കല്ലെറിയാൻ തുടങ്ങി. നിങ്ങൾ നോക്കണേ, അവനിങ്ങനെ നിൽക്കുകയാണ്, പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉരുളൻ കല്ലുകൾ അവനു നേരെ പാഞ്ഞെടുക്കുകയാണ്. അവനെ ശരീരത്തിൽ ആ കല്ലുകൾ കൊണ്ടിട്ട് ആ ശരീരത്തിൽ നിന്ന് ദശ അടുതുമാറുകയാണ്, ആ ചോരകൾ തെറിക്കുകയാണ്, അവന്റെ ശരീരം വിരൂപമാകുകയാണ്. അങ്ങനെ അവൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7:55-56 വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ആത്മനിയോഗത്തോടെ അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ, അവൻ ഉയരത്തിലേക്ക് നോക്കി. നിങ്ങൾ നോക്കണേ, ദൈവ നിയോഗപ്രകാരം കഷ്ടതയിലേക്ക് എടുത്തു ചാടിയവർ അർഹതപ്പെട്ട സ്ഥാനം നിൽക്കാതെ ദൈവഹിതത്തിനനുസരിച്ച് ജനത്തിനിടയിലേക്ക് ഇറങ്ങിയ സ്തേഫാനോസ് തന്റെ കല്ലേറുകൾക്ക് നടുവിൽ, തന്റെ തകർച്ചയ്ക്ക് നടുവിൽ, തന്റെ പരാജയത്തിന് നടുവിൽ സ്തേഫാനോസ് നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. സ്വർഗം തുറക്കുക മാത്രമല്ല, സ്വർഗത്തിൽ ദൈവമിരിക്കേ യേശു ക്രിസ്തു വലതുഭാഗത്ത് നിന്നുകൊണ്ട് എന്റെ സ്തേഫാനോസിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു മനോഹര കാഴ്ച. നിങ്ങളൊരു നിമിഷം ശാന്തമായിട്ടൊന്ന് കേൾക്കണേ. പ്രിയ ദൈവ മക്കളെ, യേശുവിന് വേണ്ടി അല്ലെന്ന് ഞാൻ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മഹിതത്തിന് വേണ്ടി, ദൈവം നിയോഗപ്രകാരം ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്തേഫാനോസ് കല്ലെറിയപ്പെട്ടെങ്കിലും അവൻ തകർന്നു വന്നാലും അവൻ പരാജയപ്പെട്ടെന്ന് ആളുകൾ നോക്കിയാലും സ്വർഗം തുറന്ന് അവനെ സ്വീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവഹിതത്തിന് വീണിട്ട് ദൈവഹിതത്തിന് വേണ്ടി പരിശുദ്ധാത്മ നിയോഗത്തോടെ നീ ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, കഷ്ടതകൾ ഉണ്ടെങ്കിൽ, തകർച്ചകൾ ഉണ്ടെങ്കിൽ അതിന് നടുവിൽ ഭാരപ്പെടേണ്ട, അതിനകത്ത് സ്വർഗം തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ശാന്തമായി പറയട്ടെ, എന്നോട് കർത്താവ് പറഞ്ഞ ഒരു ആത്മീക ദൂതി ഞാൻ നിങ്ങളോട് പറയാം. ദൈവഹിതപ്രകാരം ദൈവം പറഞ്ഞിട്ട് ചില വീടുകളിൽ ചെന്ന ആലോചനകൾ കൈമാറിയിട്ട് ചില വ്യക്തികളോട് കർത്താവ് പറഞ്ഞതാന്ന് പറഞ്ഞ് ചില വചനങ്ങൾ പറഞ്ഞിട്ട് അവർ നിന്നെ കളിയാക്കുകയല്ലേ, അവർ നിന്നെ പരിഹസിച്ചില്ലേ, അവർ നിന്നെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നിന്നിച്ചില്ലേ, നീ പറഞ്ഞതൊന്നും ഒത്തില്ലല്ലോ, നീ പറഞ്ഞതൊന്നും ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ അപമാനിച്ചില്ലേ എന്റെ കർത്താവ്? ഇന്ന് പകൽ അങ്ങനെ വാരപ്പെടുന്നവരോട്, അങ്ങനെ വിഷമിക്കുന്നവരോട് എന്റെ കർത്താവ് വിളിച്ചു പറയുകയാ, ദൈവസഭയെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ നോക്കണേ, സ്തേഫാനോസ് കല്ലേറുകൊള്ളുമ്പോൾ അല്ലെങ്കിൽ അവനെക്കുറിച്ച് ആളുകൾ പിറുപെറുക്കുമ്പോൾ, ജനം അവനെക്കുറിച്ച് കളിയാക്കുമ്പോൾ സ്തേഫാനോസിനെ പറയുകയാ, അവൻ്റെ മുഖം മാറി അവർ നോക്കി നിൽക്കേ, അവൻ്റെ മുഖം ദൈവരൂപത്തിലായി, അവൻ ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടു. എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? ജനം കളിയാക്കുമ്പോൾ, ജനം പിറുപെറുക്കുമ്പോൾ, ജനം പരിഹസിക്കുമ്പോൾ സ്തേഫാനോസിനെ എൻ്റെ ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ദൈവിക വാക്തത്വങ്ങൾ കേട്ടിട്ട്, ദൈവിക അരുളപ്പാടുകൾ കേട്ടിട്ട് നീ കാലെടുത്തു വെച്ചിട്ട് പരിശുദ്ധാത്മ നിയോഗത്തോടെ നീ കഷ്ടതയിലേക്ക് നീ ചെടുത്തു ചാടിയിട്ട് അതിനകത്ത് നീ പരാജയപ്പെട്ടെന്ന്, അതിനകത്ത് നീ തകർന്നെന്ന് വിധി എഴുതരുത്. അതിനകത്ത് എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയ ദൈവമക്കളെ, തകരാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ തകരാൻ നമ്മെ സമ്മതിക്കത്തില്ല, അവൻ നമ്മെ പരാജയപ്പെടാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു വാക്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 21-ാം അധ്യായത്തിലും 20-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷകളുടെ 3-ാം മിഷണറി യാത്രകളുടെ അവസാന വേളയിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു, എനിക്ക് ഒരു യാത്രയുണ്ട്, ഞാൻ ആത്മാവിൽ ബന്ധനസ്ഥനായി കടന്നു പോകുകയാണെന്ന് പറയുകയാണ്. അതിന് പറയുക, അവിടെ എനിക്ക് കഷ്ടതകളുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. അതിനുശേഷം ഇതാ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ വന്നിട്ട് പൗലോസിനോട് പറയുകയാണ്, പൗലോസേ, ഈ അരക്കച്ച ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് പോലെ നീ കെട്ടപ്പെടും, നീ ബന്ധിക്കപ്പെടും, നീ അങ്ങനെ തകർക്കപ്പെടുമെന്ന് അഗബോസ് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, അഗബോസേ, നീ പറഞ്ഞത് ശരിയാണെങ്കിലും ഞാൻ എൻ്റെ യാത്രയെ മാറ്റത്തില്ല, ആ കഷ്ട
കഷ്ടതയ്ക്കകത്തേക്ക് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ആത്മാവിൽ ബന്ധനസ്ഥനായി ഞാൻ കടന്നു ചെന്നാലും അതിനകത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങൾ നോക്കണേ, അഗബോസ് എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെയും സംഭവിക്കുന്ന ഒരു പ്രവാചകൻ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അഗബോസ് ഒരിക്കലൊരു പ്രവചനം പറഞ്ഞു, ഒരു മഹാക്ഷാമമുണ്ടാകുമെന്ന്. ആ പ്രവചനം പ്രവചിച്ചതുപോലെ അവരുടെ കാലത്ത് സംഭവിച്ചു. പറഞ്ഞ പ്രവചനം അച്ചട്ടായി സംഭവിക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ പൗലോസിനോട് പറയുകയാണ്, പൗലോസേ നീ കെട്ടപ്പെടും, നീ അവിടെ തകർക്കപ്പെടും എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, അഗബോസേ നീ പറഞ്ഞത് ശരിയാണെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ആത്മാവിൽ ബന്ധനസ്ഥന, ഞാൻ അവിടേക്ക് പോകുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ തകർച്ചകളുണ്ടെങ്കിലും എത്രയൊക്കെ പരാജയങ്ങളുണ്ടെങ്കിലും അതിനകത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ നോക്കണേ, അവിടെ പൗലോസിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. പൗലോസ് ആ പ്രതിസന്ധിക്കകത്തും, പൗലോസ് ആ കഷ്ടതയ്ക്കകത്തും, പൗലോസ് ആ വേദനകൾക്കകത്തും ആ കഷ്ടതയെ തിരഞ്ഞെടുക്കുക. നമ്മളൊന്നിപ്പോൾ ശാന്തമായിട്ട് പൗലോസിനോട് ചോദിക്കണം, പൗലോസേ അഗബോസിനെ പോലൊരു പ്രവാചകൻ നിന്നോട് പ്രവചിച്ചു പറഞ്ഞിട്ടും നീ എന്തേ ഈ കഷ്ടതയിലേക്ക് എടുത്തു ചാടിയത്? അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്താണെന്നറിയാമോ, വലിയൊരു തകർച്ചയിലേക്കാണ് പൗലോസ് നീങ്ങുന്നത്. പൗലോസ് തകർക്കുകയാണ്, അവൻ കാരാഗ്രഹത്തിൽ ആക്കപ്പെടുകയാണ്. ഈ തകർച്ചകളിലേക്ക് പൗലോസ് നീങ്ങപ്പെടുമ്പോഴും നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ, പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ ദൈവദാസന്മാരെ അഗബോസ് കണ്ട ദർശനം ശരിയാ, അവൻ പറഞ്ഞതും ശരിയാ, അവൻ പക്ഷെ ഞാൻ കെട്ടപ്പെടുന്നതേ കണ്ടുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് കെട്ടപ്പെട്ടാലോ ഞാൻ യെരുശലേമിൽ നിൽക്കുമെന്ന് ഒരു നിയോഗം തന്നിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രവാചകന്മാർ പറഞ്ഞോട്ടെ, സാഹചര്യങ്ങൾ പറഞ്ഞോട്ടെ, അവസ്ഥകൾ പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം പറയുകയാ, അതിനേക്കാൾ അപ്പുറമാ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, കഷ്ടതയ്ക്കകത്ത് അഗബോസ് പറഞ്ഞാലും ആര് പറഞ്ഞാലും പൗലോസ് പറയുകയാണ്, എനിക്കറിയാം ഞാൻ ആത്മാവിൽ ബന്ധനസ്ഥനായി പോകുകയാണ്, കാരണം എൻ്റെ കഷ്ടതയിലേക്ക്, എൻ്റെ പ്രതിസന്ധിയിലേക്ക്, ഈ തകർച്ചയിലേക്ക് ഞാൻ ചാടുന്നത് തനിയല്ല കേട്ടോ, ആത്മാവിൽ ബന്ധനസ്ഥനായി, ആത്മാവിൽ കെട്ടപ്പെട്ടവനായി ഞാൻ പോകുമ്പോൾ എൻ്റെ കരങ്ങൾ കെട്ടിയാലും എൻ്റെ കാലുകൾ കെട്ടിയാലും അതിനകത്ത് എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച, എൻ്റെ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയെ ഞാൻ തികയ്ക്കുക തന്നെ ചെയ്യും. അഗബോസ് പൗലോസിനോട് പറയാ, പൗലോസേ നീ 10 ലേഖനങ്ങൾ എഴുതിയില്ലേ ആ സമയത്ത്, കേട്ടോ ആ സമയത്ത് 10 ലേഖനങ്ങൾ എഴുതിയില്ലേ, നീ 3 മിഷണറി യാത്ര നടത്തിയില്ലേ, 10 ലേഖനങ്ങൾ എഴുതിയ നിൻ്റെ കൈയില്ലേ ഇതേപോലെ കെട്ടപ്പെടും, 3 മിഷണറി യാത്ര നടത്തിയ നിൻ്റെ കാൽ ഇതേപോലെ കെട്ടപ്പെടും. പക്ഷെ പൗലോസ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ കൈ കെട്ടിയാലും എൻ്റെ കാല് കെട്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിൽ ബന്ധനസ്ഥനായി ഞാൻ പ്രതിസന്ധിയിലേക്ക് എടുത്തു ചാടും. എന്നെ കേൾക്കുന്നതിൻ്റെ ദൈവമക്കളെ, ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഗ്രഹിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മ നിയോഗത്തോടെ അഭിഷേകത്തോടെ നീ പ്രതിസന്ധിയിൽ എടുത്തു ചാടിയാൽ അതിനകത്തെ ദൈവം ഉദ്ധാരണത്തിനുള്ള വഴിയൊരുക്കും. നിങ്ങൾ നോക്കണേ, നമ്മൾ ചിന്തിച്ച വ്യക്തികളുണ്ട്. യേശുവിനെ നമ്മൾ കണ്ടുനോക്കി, മറിയയെ നമ്മൾ കണ്ടുനോക്കി, സ്തേഫാനോസിനെയും പൗലോസിനെയും നമ്മൾ കണ്ടുനോക്കി. ദൈവഹിതത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ബന്ധനസ്ഥനാൽ അവർ കഷ്ടതയിലേക്ക് എടുത്തു ചാടി, അവർ കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി, അവർ കാരാഗ്രഹത്തിലേക്ക് എടുത്തു ചാടി, അവർ പരിശുദ്ധാത്മാവിനാൽ നിന്ദയെ വഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ അവർ അപമാനത്തെ വഹിച്ചു. പക്ഷെ അവർ പരാജയപ്പെട്ടോ? ഇല്ല കേട്ടോ. അവർ തകർന്നോ? ഇല്ല കേട്ടോ. അല്പമൊക്കെ നിന്ദിക്കപ്പെടേണ്ടി വന്നാലും, അല്പമൊക്കെ അപമാനത്തിന് വിധേയമാകേണ്ടി വന്നാലും, അല്പമൊക്കെ തലതാട്ടേണ്ടി വന്നാലും, അതിനകത്ത് അവരെ ഉയർത്തിയൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ഇപ്രകാരം പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകൾ, ജീവിതത്തിൽ കടന്നു വന്ന വേദനകൾ, അപമാനങ്ങൾ ഉണ്ടെങ്കിലും ഭാരപ്പെടല്ലേ, അതിനകത്ത് എൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ കഷ്ടതയിലായിരിക്കാം, ഇന്ന് നിങ്ങൾ തകർച്ചയിലായിരിക്കാം, ഇന്ന് നിങ്ങൾ പരാജയത്തിലായിരിക്കാം. ദൈവഹിതം എന്ന് പറഞ്ഞ് ദൈവാലോചന പ്രകാരം നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ട്
ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ നിന്ദിക്കപ്പെട്ടെന്നും നിങ്ങൾ അപമാനിക്കപ്പെട്ടെന്നും നിങ്ങൾ വേദനിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് തോന്നുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്ത് എൻ്റെ ദൈവം വഴി തുറക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. എത്ര പ്രതിസന്ധിക്കകത്തും എത്ര തകർച്ചക്കകത്തും ദൈവഹിതത്തിന് വിധേയപ്പെട്ടിട്ട് കഷ്ടതയിലേക്ക് എടുത്തു ചാടിയവരെ, ദൈവം പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ വിശ്വസ്തതകൾക്കും എല്ലാ കരുതലുകൾക്കുമായി അപ്പ നന്ദി കർത്താവേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുത്ത് ആത്മാവിൽ ബന്ധനസ്ഥരായി ഞങ്ങൾ കഷ്ടതയിലേക്ക് നീങ്ങുമ്പോൾ അതിനകത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. പ്രാർത്ഥന യാചനയും അങ്ങ് കേട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.